സഹൽ, ഈ മൂന്ന് തലത്തിലുള്ള പൂട്ട് എന്നത് തിരുവനന്തപുരത്തും കാസർഗോഡും ആദ്യഘട്ട ലോക്ക്ഡൗണിൽ നമ്മൾ കണ്ടതാണ്. അത് പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിലുള്ള നിയന്ത്രണങ്ങളിൽ സാധാരണ ജനങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു റിലാക്സേഷൻ പോലും തീർത്തുമുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ ജില്ലകളുടെയും സാഹചര്യം അനുസരിച്ചാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാൻ കഴിയും? എപ്പോഴൊക്കെ ജില്ലാ കളക്ടറുടെ ഈ വിശദമായ ഉത്തരവ് പുറത്തിറങ്ങും? ഇന്ന് വൈകിട്ടോടുകൂടി ഈ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ലോക്ക്ഡൗൺ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്താനാവുക. നേരത്തെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കിയ സമയത്ത് പൂന്തുറയിലടക്കം ചില പ്രതിഷേധങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവശ്യ സാധനങ്ങൾ പോലും കിട്ടാതെ, പൂന്തുറയിൽ നിന്നുള്ള ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പുറത്തു പോകാനാകാതെ, യഥാസമയം ചികിത്സയും ഭക്ഷണവും കിട്ടാതെയുള്ള ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കമാൻഡോകളെ രംഗത്തിറക്കിയത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു നടപടിയായിരിക്കും പ്രധാനമായും എടുക്കുക. അവശ്യ സർവീസുകൾ അത്യാവശ്യമായവ മാത്രം അനുവദിച്ച് ബാക്കിയുള്ളവ ഗതാഗതമടക്കം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരിക്കും നിലവിൽ വരിക. കടകളുടെ സമയം ചുരുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ജില്ലാ കളക്ടർമാർ നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം ഇക്കാര്യത്തിലൊരു ഉത്തരവ് ഇന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതോടൊപ്പമാണ് ഈ പരിശോധനയ്ക്കൊപ്പം സമ്പർക്ക പട്ടിക കണ്ടെത്തലും ക്വാറന്റൈൻ ഉറപ്പാക്കലും തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി നടന്നിരുന്നതും പിന്നീട് ഇടക്കാലത്ത് അതിൽ ശ്രദ്ധ കുറഞ്ഞിരുന്നതുമാണ്. ചികിത്സയിലേക്ക് കേരളം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ്. വീണ്ടും ഇക്കാര്യത്തിൽ സമ്പർക്കമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് കൂടുതൽ ശ്രദ്ധ നൽകാനാണ് ആലോചിക്കുന്നത്. പക്ഷേ ഒരു പ്രതിസന്ധി, ഓരോ ദിവസവും രോഗികളാവുന്നവരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് ഇതെങ്ങനെ നടപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഇതോടൊപ്പം ഒരുപാട് വിഭാഗങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇന്നിപ്പോൾ ഈ ഇതിലൂടെ കടന്നുപോയ ഒരു പത്രവിതരണക്കാരൻ പറഞ്ഞു, മുഖ്യമന്ത്രി ഇന്നലെ ഈ പത്രവിതരണത്തിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു, അദ്ദേഹത്തോട് അതൊരു 9 മണിയെങ്കിലും ആക്കി തരാൻ പറയണമെന്നായിരുന്നു. കാരണം 4 മണിക്ക് പത്രക്കെട്ട് എടുത്ത് ഈ മഴയത്ത് അത് അടുക്കി എല്ലായിടത്തും എത്തിക്കുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. പലരും കോവിഡ് ബാധിതരാണ്. അത്തരത്തിൽ ഓരോ വിഭാഗങ്ങൾക്കും വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരിക്കും, ഒരു മാർഗനിർദ്ദേശമായിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തമിഴ്നാടുമായി അടുത്ത ബന്ധമുണ്ട്. ഒപ്പം തന്നെ മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വളരെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന വരുന്ന ഒരു സ്ഥലമാണ് തലസ്ഥാന ജില്ല എന്നുള്ള നിലയിൽ. ഏതായാലും അക്കാര്യങ്ങളിൽ കടുത്ത നിയന്ത്രണം. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞത് മാധ്യമപ്രവർത്തകരോ മറ്റ് അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ പോലും ജില്ല വിട്ട് യാത്ര ചെയ്യുന്നതിന് പാസ് എടുത്തതിന് ശേഷം മാത്രമേ അനുവദിക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കർശനമായ കടുത്ത നിയന്ത്രണങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇന്ന് പകലോടുകൂടി, ഇന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ വാങ്ങിവെച്ച ആളുകൾക്ക് ഇന്ന് ഈ പകൽ കൂടി സമയവുമുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തിനുള്ളിൽ തന്നെ മാർഗനിർദ്ദേശം വന്ന് അത് നടപ്പാക്കാനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക. കൂടുതൽ പോലീസിനെ വിന്യസിക്കും. കൂടുതൽ ആളുകൾക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് ഓക്സിജൻ നൽകുന്നതിനും മറ്റും അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്കും നഴ്സുമാരും ഡോക്ടർമാരും അല്ലാത്തവർക്കും ഒക്കെ പരിശീലനം നൽകി വരികയാണ്. അവരെയൊക്കെ രംഗത്തിറക്കി, എല്ലാവരെയും രംഗത്തിറക്കി ഒരേ സമയം ചികിത്സയിലും സമ്പർക്ക പട്ടിക കണ്ടെത്തുന്നതിലും ആളുകളെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ഉറപ്പാക്കുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതിനുള്ള മാർഗനിർദ്ദേശമാണ് ഇന്ന് പുറത്തു വരിക.